ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോസ്റ്റ് വ്ളോഗർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് ഇത് വുളൻ നൂല് വുളൻ ത്രെഡ് അല്ലെങ്കിൽ കമ്പിളി നൂല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയാം സ്വെറ്ററൊക്കെ തയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൂലാണിത് നമ്മളിങ്ങനെ റോളായിട്ടൊക്കെയാണ് സംഭവം വരുന്നത് അപ്പോൾ ഇത് പണ്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇത് പണ്ട് അപ്പോൾ ഇത് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല എപ്പോഴും അത് അമ്മയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമുക്ക് ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ വുളൻ ത്രെഡ് അല്ലെങ്കിൽ കമ്പിളി നൂൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ സ്വെറ്ററും കാര്യങ്ങളൊക്കെ തയ്ക്കാനും തുന്നാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൂലാണിത്. അങ്ങനത്തെ നമ്മൾ രണ്ട് കളർ എടുത്തിട്ടുണ്ട്, ഒരു ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ റെഡ് കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ വെച്ച് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് സംഭവം വേണ്ടത് ഇതാണ്, ഫ്ലവറിൽ ഒന്നാണ് ഇതിനെ പറയുന്നത്. ഈ സംഭവം നമുക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ തെർമോക്കോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിനു ശേഷം അതിന് മുട്ട് സൂചികൾ കുത്തി കൊടുത്താലും മതി, നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു നൂല് കുറക്കാൻ പറ്റിയ ഹോളുള്ള ഒരു ഇത് പിന്നാണ് എടുത്തിരിക്കുന്നത്, ഒരു പിന്നെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മളൊരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ മാത്രമായി നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇനി ഈ ഒരു ത്രെഡിൻ്റെ റെഡാണ് ആദ്യം എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് ഒരു കെട്ട് കെട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സാധാരണ പോലെ നമ്മളിങ്ങനെ കെട്ടിയതിന് ശേഷം ഒരു പൂക്കെട്ട് മതി, നമുക്ക് വലിച്ച് കഴിഞ്ഞിങ്ങനെ മുറുകുന്ന രീതിയിലുള്ള ഒരു കെട്ടാണ് കെട്ടുന്നത്. അതിനുശേഷം അതിങ്ങനെ ഇതുപോലെ പുറകെ കൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു വലി വലിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ പുറഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്ത് വരുന്ന ഒരു തുമ്പുമ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടിയതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് എടുക്കുക. ഇനി എട്ട് പോലെ ആയിട്ട് എടുക്കുന്ന ഈ ക്രോസ് പോലെ ഇവിടെ കൂടെ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന അതിൻ്റെ ഇപ്പുറ സൈഡിൽ കൂടെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പുറത്തേക്ക് വീണ്ടും പോകുക. അങ്ങനെ ഒരു എയ്റ്റ് അല്ലെങ്കിൽ ഒരു എട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എൻഡു ഇൻഡു പോലെ എട്ട് എട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരിക. അങ്ങനെ ഒരു അഞ്ച് ചുറ്റയിൽ നമ്മൾ ചുറ്റുക. നമ്മളത് ഇങ്ങനെ അഞ്ച് തവണ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എന്ന് പറയുകയാണെങ്കിൽ അടുത്തേക്ക് സെക്ഷനിലേക്ക് കടക്കാൻ പോകും. അപ്പോൾ അങ്ങനെ അഞ്ചെണ്ണം ചുറ്റി കഴിയുമ്പോൾ തീർന്നോടത്തു നിന്ന് നമ്മൾ നേരെ അടുത്ത കണ്ണിയിലേക്ക് പോകുക. അതിൻ്റെ അവിടെ നിന്നും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇട്ടെന്നുള്ള രീതിയിൽ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വരുന്നത് എവിടെയാണെന്ന് വെച്ചാലും അങ്ങോട്ടേക്ക് ചെയ്തുകൊണ്ട് ഓടിക്കുക. അങ്ങനെ ചെയ്ത് 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 ഫുള്ള് ഇങ്ങനെ നീക്കി ഫുള്ള് എല്ലായിടത്തും ഇതുപോലെ ചെയ്തെടുക്കണം. ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അഞ്ചഞ്ച് ചുറ്റുകൾ വീതം നമ്മൾ എല്ലാത്തിനും ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഇനി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത കളർ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അടുത്ത കളറ് ഇതായിട്ട് കൂട്ടിക്കെട്ടാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കളർ നമ്മൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എട്ട് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ അഞ്ചെണ്ണം അഞ്ച് ചുറ്റി വീതം നമ്മൾ എല്ലാത്തിലും എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത്ര നീളം നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത കളർ ചുറ്റിയേക്കാണ്. ഇനി നമ്മൾ നേരെ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു എന്താ തുമ്പുകളിലേക്ക് നമ്മൾ വിടാൻ പോകാം കേട്ടോ. അപ്പോൾ വലിച്ചത് അതുപോലെ തന്നെ അടുത്തതിലേക്ക് അത് അതിൻ്റെ നമ്മൾ നിർത്തി എവിടെയാന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ ചെറുതിൻ്റെ ഒരു കണ്ണിയിലേക്ക് നമ്മൾ കൊടുക്കുക. എന്നിട്ട് അവിടെയും നമ്മൾ ഇതുപോലെ അഞ്ച് തവണ ചുറ്റി കൊടുക്കുക. അങ്ങനെ ഇത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അടുത്തേക്ക് കടന്നു ഇതുപോലെ അടുത്തേക്ക് പോയി അടുത്തേലും നമ്മൾ ഇതുപോലെ തന്നെ അഞ്ച് ചുറ്റി ചുറ്റുക. ഫ്രണ്ട്സ് ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെൻറ്ററിലും ഒരു പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുക. അതായത് ഒരു 50 സെൻറ്റിമീറ്ററോളം അല്ലെങ്കിൽ ഒരു അര മീറ്റർ നമ്മൾ ഇത്തിരി നീളത്തിലിടണം. കാരണം നമുക്ക് ഇനി തുന്നാനൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു അറ്റം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അര സെൻറ്റിമീറ്റർ അല്ല അര മീറ്റർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു സൂചിയിൽ നമ്മൾ ഇതിനെ കോർത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ നൂലിങ്ങനെ കോർത്ത് എടുത്തിട്ടൊക്കെയുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സംഭവം നമ്മൾ കണ്ട നമ്മൾ സാധാരണ ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന പോലെയാണ്. നമ്മൾ കെട്ടിയിട്ടില്ല, പകരം നമ്മളിങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ നീക്കിയിട്ടേക്കാണ്. അതായത് ഇങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ ഇട്ടേച്ചേക്കാണ്, കാരണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ചെറിയ പൂവിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നേരെ ഓപ്പോസിറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ അടി കൂടെ നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടി കൂടെ നമ്മൾ ഏത് കൂടെ എടുത്തു വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ എടുത്ത ഭാഗത്തായിരിക്കും വരാം. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് കുത്തി അങ്ങനെ നമ്മൾ നേരത്തെ ആ ഫ്ലവർ എങ്ങനെയാണോ ചെയ്തെടുത്തത് ആ ഫ്ലവർ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ ചെയ്ത് നമ്മൾ തുന്നിയെടുക്കാൻ പോവാണ്.
ഫ്രണ്ട്സ് ഡേ നമ്മൾ ഇങ്ങനെ കെട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഈ നമ്മൾ കൊടുത്ത സംഭവങ്ങൾ ഇങ്ങനെ ഊരി പോരാത്ത രീതിയിൽ എല്ലാത്തിനോട് കൂട്ടിക്കെട്ടാൻ മതിയാണ് നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ കെട്ടിയേക്കുന്നത്. അത് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ കൂട്ടക്കെട്ട് ഇടാൻ പോവാണ്. കൂട്ടക്കെട്ട് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിനെ എല്ലാത്തിനെയും ഓരോ ആ കണ്ണിൽ നിന്നും വിടിച്ച് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് പിടിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ റെഡ് പിടിച്ച് ഇനി നീലയും പിടിയിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഡേ നമ്മൾ ഈ സംഭവം ഇതുമായിരുന്നു വിളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഇനി അതിൻ്റെ അടിയിൽ കൂട്ടുകെട്ട് ഇടാൻ പോവാണ്. അപ്പോൾ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിതുപോലെ കെട്ടിടുന്ന പോലെ തന്നെ സൂചിയെടുക്കുക. അതിൻ്റെ അകത്തെ കൂടെ ഇങ്ങനെ കെട്ടിയതിൻ്റെ അകത്തെ കൂടെ എടുത്തതിന് ശേഷം നമ്മൾ കെട്ടിടാൻ പോവാണ്. ഓക്കെ, അങ്ങനെ കെട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കെട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പരിപാടികൾ കഴിഞ്ഞാൽ നമ്മൾ ആ കെട്ടിന് ശേഷം നൂലിങ്ങനെ ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കെട്ടി വെക്കാനൊക്കെ ആയിട്ട് ഈ ഒരു നൂല് നമ്മൾ ഇങ്ങനെ കളയാണ്ടിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അവസാനം ഒരു ചെറിയ ഷെല്ല് ഇതും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പേളുകളൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ. ഇങ്ങനെ പേളുകളൊക്കെ ഇങ്ങനെ തുന്നി തിന്നി പിടിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ഫ്ലവർ ലൂം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചതേ ഒരു മൂന്ന് ഫ്ലവർ ഉണ്ട് ഇവിടെ. മൂന്ന് ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ നാലെണ്ണായി. നല്ല ഭംഗിയിൽ നമുക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് സംഭവം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിപ്പെടുത്തത് നമ്മൾ ഈ ഒരു റെഡ് കളറാണ് കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റെ ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഇത് ഫ്ലവർ ലൂം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഫ്ലവർ ലൂം നമുക്കിത് സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. വളരെ എളുപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ടാകാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മുട്ടുസൂചി ഇങ്ങനെ കുത്തി കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു ഫ്ലവറിനെ നമുക്ക് ഇതുപോലെ ഈ ഒരു ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൽ നമ്മൾ സെൻറ്ററിൽ വേറൊരു സെക്ഷൻ കൂടി ഉണ്ട്. അത് നമുക്ക് വേറെ മുട്ടുസൂചി ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതും ഉണ്ടാക്കിയെടുക്കാൻ കൂടെ ഉണ്ടാക്കി ഇങ്ങനെ വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ സെൻറ്ററിലെ ഒരു സംഭവത്തിൽ കൂടെ മാത്രം ഇങ്ങനെ ചുറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു ഫ്ലവർ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല രസമാണ്. നമുക്ക് ഈ സംഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സുകൾ ഗേൾസിൻ്റെ ഒക്കെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ സാരികൾ സംഭവത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഹെയർ ബാൻഡുകളൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഹെയർ ബാൻഡും നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഷൂ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ, പിന്നെ ഷോക്കേസ്, പിന്നെ ഈ ഫ്രെയിമുകൾ നമ്മുടെ ഫോട്ടോസിനും ഫ്രെയിമുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു സംഭവമാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഈ സംഭവം വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് കാണാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ് നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാണും. നമ്മൾക്ക് ബോട്ടിലാർട്ടൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, കാണാത്തുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നമ്മുടെ നമ്മുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് ഇതുപോലെ ഫ്ലവറും ക്രാഫ്റ്റുകളും കാര്യങ്ങളും ബോട്ടിലാർട്ടുകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ. ബി പോസിറ്റീവ് വിത്ത് പോസിറ്റീവ് വൈബ്സ് ഗൈസ്.